കോൺഗ്രസിന്റെ സമരാഗ്നി സമാപന വേദിയിലും തമ്മിലടിച്ച് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും. സദസ്സിൽ നിന്നും നേരത്തെ പിരിഞ്ഞു പോയതിൽ പ്രവർത്തകരെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റപ്പെടുത്തി. എന്നാൽ 5 മണിക്കൂർ തുടർച്ചയായി ആളുകൾ ഇരുന്ന് പ്രസംഗം കേട്ടിരുന്നുവെന്നും അതിൽ പ്രസിഡന്റിന് വിഷമം വേണ്ടെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ മറുപടി. കോൺഗ്രസ് സംഘടിപ്പിച്ച സമരാഗ്നി സമാപന വേദിയിൽ പങ്കെടുത്ത പ്രവർത്തകർ പകുതിക്ക് തന്നെ മടങ്ങിയിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, സച്ചിൻ പൈലറ്റ് തുടങ്ങിയവരുടെ പ്രസംഗം കഴിഞ്ഞതോടെ തന്നെ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് ആരംഭിച്ചിരുന്നു. ഇത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ വല്ലാതെ ചൊടിപ്പിച്ചു. പിന്നെ പ്രതികരണത്തിൽ അല്പം അമർഷം കലർന്നു. മുഴുവൻ സമയം പ്രസംഗം കേൾക്കാൻ പറ്റില്ലെങ്കിൽ എന്തിന് വന്നുവെന്ന് സുധാകരൻ ചോദിച്ചു. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നും രണ്ടുപേർ സംസാരിച്ചു കഴിഞ്ഞ് ആളുകൾ പോവുകയാണെന്നും കുറ്റപ്പെടുത്തി. ഇതിനുവേണ്ടി ഒരുപാട് ത്യാഗം സംഘിച്ചിട്ടല്ലേ ഞങ്ങൾ ഈ ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. സമരാഗ്നി എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് ഓർമ്മ വേണം. അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഗുണമുണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇറങ്ങി അങ്ങനെ അങ്ങ് പോയതാണ്. നിങ്ങളെങ്കിലും ഒരു മേലിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ, ഇപ്പൊ പോയാറു പോയി അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത്, നിങ്ങളെങ്കിലും മേലിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിന് പോയാൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പോകരുത്, ഇവിടെ ഇരിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം എന്റെ പ്രവർത്തകരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. പിന്നാലെ സുധാകരനെ തിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. പ്രവർത്തകർ ഉച്ചയ്ക്ക് 3 മണിക്ക് പൊരിവെയിലത്ത് വന്നതാണെന്ന് മറുപടി നൽകി. 12 പേരുടെ പ്രസംഗം കേട്ട് 5 മണിക്കൂർ തുടർച്ചയായി ആളുകൾ ഇരുന്നുവെന്നും ഈ സമയത്ത് പ്രവർത്തകർ പോകുന്നതിൽ പ്രസിഡന്റിന് വിഷമം വേണ്ടെന്നും സതീശൻ പ്രതികരിച്ചു. 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. പിന്നെ കോൺഗ്രസിന് ഒരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഇന്നൊരു സമാപനമായപ്പോ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. 12 പേര് പ്രസംഗിച്ചു കഴിഞ്ഞു, 13-ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടാ. അതുകൊണ്ടാണ് അത് പ്രസിഡന്റിന് ഒരു വിഷമം മനസ്സിൽ വേണ്ട. എത്ര നേരം എന്ന് വെച്ചാൽ 5 മണിക്കൂറായി ആളുകൾ വന്നിട്ട്, അതിൻ്റെ അതൊരു വിഷമം വേണ്ട, നമ്മുടെ പ്രവർത്തകരല്ലേ. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പത്രസമ്മേളനത്തിൽ ഇരുവരുടെയും സ്വരചേർച്ചയില്ലായ്മ പ്രകടമായിരുന്നു. പിന്നാലെ സമരാഗ്നിവേദിയിലും ഇത് തുറന്നടിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പടുക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇരുവരുടെയും പോര് വെളിപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.